ആക്ടിവിസ്റ്റും നടിയുമായ അരുന്ധതി പറയുന്നത് തനിക്ക് ആണായി ജനിക്കാനാണ് ആഗ്രഹം എന്നാണ് കാരണം സമൂഹത്തിൽ ആണായി ജനിച്ചാൽ കിട്ടുന്ന സൗഭാഗ്യങ്ങളും സ്വാതന്ത്ര്യങ്ങളും വളരെ വലുതാണ് എന്നാണ് കൊച്ചിയെ സംഘടിപ്പിച്ച ഒരു ചടങ്ങിൽ അരുന്ധതി പറഞ്ഞത് അരുന്ധതിയുടെ വാക്കുകൾ ഇതാണ് ഏത് മേഖലയിൽ ചെന്നാലും ആണിനാണ് പ്രാധാന്യം ലഭിക്കുക പെണ്ണിനെ രണ്ടാം തരക്കാരായി കാണാനാണ് എല്ലാവരും ശ്രമിക്കുന്നത് എല്ലാ മേഖലയിലും ഈ ആൺ കോയ്മ നിലനിൽക്കുന്നുവെന്നാണ് അരുന്ധതിയുടെ നിലപാട് സ്പോർട്സ് രംഗത്ത് ഹരിച്ചത് കൊണ്ട് ആരന്ധത്തി പറയുന്നത് സ്പോർട്സ് സ്പോർട്സ് എന്ന് പറയുന്നത് തന്നെ ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ ആണിൻ്റെ മേഖല എന്നാണ് അറിയപ്പെടുന്നത് ക്രിക്കറ്റ് ആയാലും ഫുട്ബോൾ ആയാലും തുടങ്ങി ഏത് സ്പോർട്സിന് ആയാൽ പോലും ആണിൻ്റെ കുത്തക എന്ന നിലയിലാണ് ആ മേഖല അറിയപ്പെടുന്നത് മാത്രമല്ല തൊഴിൽ രംഗത്തും ഇത്തരത്തിലുള്ള ജെൻഡർ വിവേചനം ഉണ്ട് എന്നാണ് ആരന്ധതി പറയുന്നത് ഏത് തൊഴിൽ മേഖലയിൽ ചെന്നാലും അവിടെ ആണുങ്ങൾക്ക് കൂടുതൽ പരിഗണന കിട്ടുന്നു ഒപ്പം തന്നെ ചെറിയ കാര്യങ്ങൾക്ക് പോലും പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾക്ക് കഴിയിൽ കഴിയാത്ത അവസ്ഥ നിസ്സഹായ അവസ്ഥയും ഉണ്ട് എന്ന് സ്വന്തം ജീവിതത്തിൽ നിന്നുള്ള ഉദാഹരണം എടുത്തു കാട്ടിക്കൊണ്ട് അരന്ധതി പറയുന്നു തനിക്ക് ഒരു ഫ്യൂസ് കെട്ടാൻ ഒരു കരണ്ട് പോയാലൊരു ഫ്യൂസ് എങ്ങനെ കെട്ടണം എന്നതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ല കാരണം വീട്ടിൽ കരണ്ട് പോകുമ്പോൾ മൂത്ത ജ്യേഷ്ഠനാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഒരു തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾ ഒരു ആവശ്യം വരുമ്പോൾ ആദ്യം ഇറങ്ങി പുറപ്പെടുക ആൺ ആണുങ്ങളായിരിക്കും അതുകൊണ്ട് തന്നെ അത്തരം ചെറിയ മേഖലകളിൽ പോലും പിന്നീട് തനിക്ക് ഒന്നും ചെയ്യാതെ വരാൻ കഴിഞ്ഞിട്ടുണ്ട് ഹോസ്റ്റലിൽ ഒരു തവണ ബൾബ് ഫീസായപ്പോൾ എങ്ങനെ മാറിയിടണം എന്ന് പോലും അറിയില്ലായിരുന്നു കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് വീട്ടിൽ നടത്തിയിരുന്നത് സഹോദരനായത് കാരണം ഇത്തരം ഈ ചെറിയ മേഖലയിൽ പോലും തനിക്ക് പ്രാവീണ്യം നേടാനാവാതെ പോയി എന്നാണ് ആരന്ധതിയുടെ ഒരു വാദം വീട്ടിൽ എപ്പോഴും ആൺകോയ്മ നിലനിന്നിരുന്നു എല്ലാ വീടുകളുടെയും അവസ്ഥ ഇതാണ് ആണുങ്ങളാണ് വീട് ഭരിക്കുന്നതും കൊണ്ടുപോകും ുന്നതും സ്കൂളിൽ പോലും സ്കൂൾ കാലം മുതൽ തന്നെ ഇത്തരത്തിലുള്ള ജെൻഡർ വിവേചനം അല്ലെങ്കിൽ ആൺ പെൺ ലിംഗവിവേചനം പ്രകടമാകുന്നു എന്നാണ് ആരുദ്ധത്തിൽ പറയുന്നത് സ്കൂളിൽ ഉച്ചയ്ക്ക് വിടുമ്പോൾ ആൺകുട്ടികൾ ഗ്രൗണ്ടിൽ പോയി കളിക്കുമ്പോൾ പെൺകുട്ടികൾ ക്ലാസ്സിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കുകയാണ് പതിവ് അതുകൊണ്ട് തന്നെ എല്ലാ മേഖലയിലും സ്കൂൾ തലം മുതൽ ഇത്തരത്തിൽ സമൂഹത്തിലെ ഈ വൈവിധ്യം ആൺ പെൺ വൈവിധ്യം തുടങ്ങുന്നു പിന്നീട് അത് വളർന്നു വലുതാകുമ്പോഴും ആ വൈവിധ്യം അല്ലെങ്കിൽ ആ വൈരുദ്ധ്യം വലിയ തോതിൽ സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്നാണ് അരിന്ധതി പറയുന്നത് ഇത്രയും കാരണങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് അരിന്ധതി പറയുന്നത് ഒരാണാകാൻ ആഗ്രഹമുണ്ട് ആണായി ജനിക്കാനാണ് തനിക്ക് ആഗ്രഹം എന്തായാലും ഈ ജന്മത്തിൽ അതിന് കഴിയില്ല എന്ന് ആരും വെങ്കയന സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവർ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഈ ജെൻഡർ ഇഷ്യൂവിനെ അഭിസംബോധന ചെയ്യുന്നത്